ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ബോട്ടിലാർട്ടാണ്. അപ്പോൾ ഫോൺ ബൂത്ത്, ഫോൺ ബോക്സ്, STD ബൂത്ത് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, പണ്ട് കാലത്ത് നമ്മൾ ഫോൺ ചെയ്യാനായിട്ടൊക്കെ പോകണം, അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. കുപ്പിയിൽ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇത് പറഞ്ഞാൽ ചെയ്യണം എന്ന്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചതുരക്കുപ്പി കഴുകി വൃത്തിയാക്കി എടുക്കുക. പിന്നെ നമ്മളൊരു ഫോണിൻ്റെ കവറാണ് എടുക്കുന്നത്. എൻ്റെ കുറേ ഫോൺ ബോക്സ് ഉണ്ടല്ലോ, ഞാൻ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് ക്രാഫ്റ്റ് കാണിച്ചപ്പോൾ കാണിച്ചായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇല്ലെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇതുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്, അധികം കഷ്ടപ്പെടേണ്ടി വരത്തില്ല. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ആ മുകൾ ഭാഗത്തെയും താഴ്ഭാഗത്തെയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് രണ്ടായിട്ട് മുറിക്കണം. മുറിച്ചിട്ട് അപ്പുറത്തെ ഭാഗവും ഇപ്പുറത്തെ ഭാഗവും നമുക്ക് വേണം, അല്ലാതെ മുറിക്കാത്ത ഒരെണ്ണവും വേണം. അല്ലെങ്കിൽ ഒരു ഫോൺ കവർ എടുക്കുക, ബാക്കി കാർഡ്ബോർഡ് എടുക്കുക, എങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ഇതിൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഈ സൈഡും ഈ സൈഡും, അപ്പോൾ ഇത് രണ്ടും വേണം, അല്ലാതെ ഒരെണ്ണം കൂടെ വേണം. അപ്പോൾ നമ്മൾ ഒരു ഫോൺ കവറൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ ഒരെണ്ണം എടുക്കുക, പിന്നെ ബാക്കി നമുക്ക് കാർഡ്ബോർഡ് എടുക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കിതുപോലെ നടുക്കൊരു ചതുരം വരച്ചിട്ട് ആ ചതുരം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്തെടുക്കുന്ന ചതുരം നമുക്ക് വേണം ഈ ഭാഗവും. അപ്പോൾ നമുക്കിനി കുപ്പിയിലൊന്ന് വെച്ച് നോക്കാം, നമ്മളെടുത്ത ആ ഒരളവൊക്കെ കറക്റ്റാണോ എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ ആ മുറിച്ചെടുത്ത ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയത് അതൊന്നും കൂടി കുട്ടി കുട്ടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു നമ്മളൊരു ജനൽ പോലെ വെക്കുമല്ലോ ഈ ഫോൺ ബൂത്തിൽ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കളർ കൊടുക്കാം, റെഡ് കളർ. ഇത് ഞാനൊരു വർക്ക് കണ്ട് ഇൻസ്പയറായി ചെയ്യുന്നതാണ് കേട്ടോ. ആൻഡ്രിയോ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, ആ സാറിൻ്റെ ചാനൽ ഞാൻ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നൊരു ചാനലാണ്. ഭയങ്കര എക്സ്ട്രീംലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് കേട്ടോ. പക്ഷെ ആൾ ഇതുപോലത്തെ ബോട്ടിൽ ആർട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. ആൾ വുഡ് വെച്ചിട്ട് ഫോൺ ബോക്സ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വുഡ് വെച്ചിട്ട് എത്രയൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യാവോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. നമ്മൾ ചെറിയതായിട്ട് മിനിയേച്ചറായിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ആൾ ഒറിജിനലായിട്ട് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആളുടെ ആ സാറിൻ്റെ ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. നമ്മളത് കുപ്പിയിൽ ചെയ്യുന്നതേ ഉള്ളൂ, നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യുന്നത്രേ ഉള്ളൂ. നമ്മൾക്ക് ഏറ്റവും നല്ലത് ക്രിംസൺ റെഡ് കൊടുക്കുന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതാണ് ആ സാധാരണ ഫോൺ ബോക്സിൻ്റെയൊക്കെ ഒരു കളറ്. നമ്മൾ വേറെ കളർ കൊടുത്താൽ അത്ര ഒരു എടുപ്പ് കാണത്തില്ല. പിന്നെ നമ്മൾ താഴ്ഭാഗത്തുനിന്ന് തുടങ്ങുക. ഇതുപോലെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച പേപ്പറിനും റെഡ് കളർ കൊടുത്തെടുത്തിട്ടുണ്ട്, അതിങ്ങനെ വെച്ച് കൊടുക്കുക. അത് ഒരേ അളവിൽ വയ്ക്കുക, അതായത് നമ്മളത് ഓരോന്നും വയ്ക്കുന്നതിൻ്റെ ഗ്യാപ്പ് ഏകദേശം ഒരേപോലെ ആക്കുക. കാരണം എങ്കിലേ ഒരു അവസാനം ഒരു ഫിനിഷിങ് ലുക്ക് വരുമ്പോൾ ഒരു പെർഫെക്ഷനൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും വെച്ച് കൊടുക്കണം. ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളിലുള്ളതൊക്കെ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. ഫെവി ബോണ്ടിന് യെല്ലോ കളർ ആയതുകൊണ്ട് ഒരു അപാകത വരാൻ ചാൻസ് ഉണ്ട്. ഫെവി കോളായാലും മതി, പേപ്പറല്ലേ ഒട്ടി കിട്ടിക്കോളും. നമുക്ക് താഴത്തോട്ടും വെച്ച് കൊടുക്കാം, അങ്ങോട്ട് രണ്ടെണ്ണേ വെക്കുന്നുള്ളൂ. ഇനി നമുക്ക് താഴത്ത് ഫോൺ ബൂത്തുകളുടെയൊക്കെ താഴെ ഭാഗത്ത് ഒരു ബേസ് പോലെ ഒരു ബ്ലാക്ക് കളറിൽ കാണാറുണ്ട്, അതൊന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മളെടുത്ത് ഈ ഫോൺ കവർ തന്നെ ഈ ഒരു ചതുരത്തിൻ്റെ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് താഴത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനൊരു ബ്ലാക്ക് കളറോ ഒരു കോപ്പർ കളറോ എല്ലാം കൊടുക്കുക, ഇരുമ്പ് പിടിച്ചിരിക്കുന്നതിനൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കുക. ഒറിജിനൽ ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അഴുക്ക് പിടിച്ചിരിക്കുന്നതൊക്കെ കൊടുക്കാം. മണ്ണ് വെച്ച് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല, നമ്മൾ നമ്മുടെ ഗ്യാസ് ഊറ്റിയിൽ ചെയ്തതുപോലെ. പിന്നെ ക്ലേ വെച്ചിട്ട് ക്ലേ മോൾഡ് വെച്ചിട്ട് ഞാനൊരു കിങ്ങിൻ്റെ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുക. അത് എനിക്കറിയത്തില്ല, എല്ലാ ഫോൺ ബോക്സിൻ്റെ പിക്ചറിലും ഉണ്ട് ഒരു കിങ്ങിൻ്റെ ഒരു പടം പോലെ ഉള്ളത്. അത് ഞാനിങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പിടി വെച്ച് കൊടുക്കുന്നുണ്ട്. കിങ്ങിൻ്റെ പോലെയുള്ള ആ ഒരു ഡിസൈനിന് നമ്മൾ ഗോൾഡൻ ഷെയ്ഡും, നമ്മൾ പിടി പോലെ വെക്കുന്നതിന് ഒരു സിൽവർ ഷെയ്ഡും ആണ് കൊടുക്കുന്നത്. പിന്നെ പത്രത്തിൽ നിന്ന് തന്നെ ഓരോ അക്ഷരങ്ങൾ കട്ട് ചെയ്തെടുത്തു, TE ടെലിഫോണിൻ്റെ ഓരോ അക്ഷരങ്ങൾ കട്ട് ചെയ്തിട്ട് അത് അടുപ്പിച്ച് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് ടെലിഫോണെന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ടെലിഫോണെന്ന് എഴുതിയതിൻ്റെ പ്രിൻ്റ് എടുത്താലും മതി, വെറുതെ എന്തിനാ പഴിച്ചെലവ്. അതുകൊണ്ട് നമ്മൾ അക്ഷരങ്ങൾ കട്ട് ചെയ്ത് അടുപ്പിച്ച് വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടെലിഫോൺ ഏകദേശമൊക്കെ റെഡിയായി വരുന്നു. ഇനി നമുക്ക് കളർ കൊടുക്കാം. മെറ്റാലിക് ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത്. പിന്നെ താഴത്ത് നമ്മുടെ ആ ഒരു പിടിക്ക് നമ്മൾ സിൽവർ, സാധാരണ ഒരു പിടിയൊക്കെ ഈ സിൽവർ ആയിരിക്കുമല്ലോ, പിടിക്ക് സിൽവർ കളർ കൊടുക്കുന്നുണ്ട്. നമ്മൾ താഴത്ത് തുരുമ്പിച്ച പോലെ ആ ബ്ലാക്ക് കൊടുത്തെടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പിടിയിലും ഒരു അഴുക്ക് പോലെയൊക്കെ കൊടുക്കണം കേട്ടോ, പഴയതായിരിക്കുമല്ലോ അന്നേരം ഒറിജിനൽ ലുക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ കുപ്പിയുടെ മുകൾ ഭാഗത്ത് ആ ഒരു ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുക. അതോടെ നമ്മുടെ പണി ഏകദേശം കഴിയും. വാർണിഷ് മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. ഞാൻ കാണിക്കുന്നില്ല, എല്ലാ വീഡിയോയിലും കാണിച്ചാൽ ഭയങ്കര ബോറടിയല്ലേ, അതുകൊണ്ട് കാണിക്കുന്നില്ല. സ്ലീക്കിൻ്റെ വാർണിഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാവരും ചോദിച്ചതാണ്, അതാണ്, സ്ലീക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ സ്ലീക്ക് പറ്റത്തില്ല, ബാക്കി ഏത് കളറിലും നമുക്ക് സ്ലീക്ക് അടിപൊളിയാണ്. അപ്പോൾ അത്ര ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്കൊരു ഫോൺ ബോക്സ് ചെയ്തെടുക്കാം, അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ് ലുക്കും ആയിരിക്കും. റെഡ് കളർ കൊടുക്കുമ്പോൾ ആ ഒരു ക്രിംസൺ റെഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കും.
ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്തോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടെല്ലാം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.